മുഖത്ത് എട്ടുകാലി കടിയേറ്റ പ്രശസ്ത ബ്രസീലിയൻ ഗായകന് ദാരുണാന്ത്യം. ഡാർലിൻ മൊറൈസ് എന്ന 28-കാരനാണ് മരിച്ചത്. ഡാർലിന്റെ മുഖത്ത് എട്ടുകാലി കടിച്ചതോടെ ആ ഭാഗത്ത് നിറം മാറുകയും തുടർന്ന് നീര് വെക്കുകയുമായിരുന്നു. പിന്നീട് വേദന കൂടിയപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും ഡാർലിന്റെ ഭാര്യ പറഞ്ഞു. ചികിത്സയിലിരിക്കെയാണ് മരണം. ചെറുപ്രായത്തിൽ തന്നെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് താരത്തിന്റെ അകാല വിയോഗം. അതേസമയം ഗായകനെ കടിച്ച എട്ടുകാലി ഏതിനത്തിൽപ്പെട്ടതാണെന്നോ എങ്ങനെയാണ് ഈ പരുക്ക് മരണം വരെ എത്തിയതെന്നോ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇടയ്ക്കിടെ ഉറങ്ങാതിരിക്കുന്നത് വിഷാദത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന പഠനം. നോർത്ത് വെസ്റ്റേൺ സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ. ഇടയ്ക്കിടെയുള്ള ഉറക്കക്കുറവ് ഹാപ്പി ഹോർമോണായ ഡോപ്പാമൈനിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇതുവഴി തലച്ചോറിനെ ദിവസങ്ങളോളം ഉല്ലാസാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നുവെന്ന പഠനത്തിൽ പറയുന്നു. എലികളുടെ സ്വഭാവ രീതികളും മസ്തിഷ്ക പ്രവർത്തനങ്ങളും പഠിച്ചാണ് ഗവേഷകർ ഈ നിരീക്ഷണത്തിൽ എത്തിച്ചേർന്നത്. വിഷാദ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ മിതമായ ഉറക്കമില്ലായ്മ സഹായിക്കുമെന്ന് കണ്ടെത്തിയെങ്കിലും ഉറക്കം ഒഴിവാക്കുന്നതിന് പകരം വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. കോഴിക്കോട് ജില്ല നിപ്പ വിമുക്തമായതിന്റെ പ്രഖ്യാപനവും കേരള വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ്പ റിസർച്ച് ഉദ്ഘാടനവും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. നിപ്പയുടെ ഉറവിടം ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിനായി ആരോഗ്യം, കാർഷിക വികസന ക്ഷേമം, മൃഗസംരക്ഷണം, വനം, വന്യജീവി തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണത്തോടെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുന്ന സ്ഥാപനമാണ് കേരള വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ്പ റിസർച്ച്. മാനസികാരോഗ്യ പ്രശ്നങ്ങളും ശാരീരികാരോഗ്യ പ്രശ്നങ്ങളും പരസ്പരം ബന്ധമുണ്ടെന്ന പഠന റിപ്പോർട്ടുകൾ. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ സയന്റിഫിക് സെഷൻസ് 2023 ഈ പഠന റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. വിഷാദം, ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഹൃദയം, തലച്ചോർ എന്നീ ഭാഗങ്ങളെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു, എത്ര കണ്ട് ബാധിക്കുന്നു എന്നതാണ് പ്രധാനമായും പഠനങ്ങൾ പരിശോധിക്കുന്നത്. ഇതിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ക്രമേണ ഹൃദയാരോഗ്യത്തെ ബാധിക്കാമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഡിപ്രഷനും ആങ്സൈറ്റിയും ഉള്ളവരിൽ ഹൃദയ സംബന്ധമായ പല പ്രശ്നങ്ങൾ കാണാമെന്ന് പഠനങ്ങൾ പറയുന്നു. ആരോഗ്യവകുപ്പിന്റെ കാരുണ്യ പദ്ധതിക്ക് ഭാഗ്യക്കുറി വകുപ്പിൽ നിന്നും 30 കോടി രൂപ കൈമാറി. ഇതോടെയാകെ 1762.37 കോടി രൂപയാണ് കാരുണ്യ ഫണ്ടിലേക്ക് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് സമാഹരിച്ചു നൽകിയത്. കേരള ലോട്ടറി വിൽപ്പനയിലൂടെ സമാഹരിക്കുന്ന പണം നിർധനരായ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിൽ കഴിയുന്നവർക്ക് ധനസഹായമായി കാരുണ്യ ബെനവലന്റ് ഫണ്ടിലൂടെ നൽകുന്നു. ക്യാൻസർ, കീമോഫീലിയ, വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, സാന്ത്വന ചികിത്സാ രംഗങ്ങളിൽ ഗുരുതരമായ അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്കാണ് കാരുണ്യ ഫണ്ടിൽ നിന്നും ധനസഹായം നൽകുന്നത്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നഴ്സ് നിയമനം. ഉദ്യോഗാർത്ഥികൾ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നഴ്സിംഗ് പഠിച്ചവരായിരിക്കണം. പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യതയുള്ളവർ 17 നവംബർ 2021 തിരിച്ചറിയൽ കാർഡ്, യോഗ്യതകൾ, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി വോക്ക് ഇൻ ഇന്റർവ്യൂവിന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ ഹാജരാകുക. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ ജൂനിയർ റെസിഡന്റ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 6 മാസ കാലയളവിലേക്കാണ് നിയമനം. യോഗ്യത MBBS, വേതനം 45,000 രൂപ. താല്പര്യമുള്ളവർ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പ് എന്നിവ സഹിതം നവംബർ 16 മെഡിക്കൽ സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ രാവിലെ 10:30 നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. അന്നേ ദിവസം രാവിലെ 10 മുതൽ 10:30 വരെ ആയിരിക്കും രജിസ്ട്രേഷൻ. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് 0484275400 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. UKയിൽ നിന്നുള്ള 20-അംഗ പ്രതിനിധി സംഘം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു. മെഡിക്കൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുമായും UK സംഘം സംവദിച്ചു. ഓങ്കോളജി, ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ് ഉൾപ്പെടെ വിവിധ സ്പെഷ്യാലിറ്റികൾ, ICU, വിവിധ വാർഡുകൾ, ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് ഓപ്പറേഷൻ കെയർ സംവിധാനം ഉൾപ്പെടെയുള്ള UK സംഘം സന്ദർശിച്ചു. കേരളത്തിലെ പൊതു ആരോഗ്യ മേഖലയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. നോർക്ക റൂട്ട്സ് UK കരിയർ ഫെയറിന്റെ 3-ാമത് എഡിഷന്റെ ഭാഗമായി കേരളത്തിലെത്തിയതായിരുന്നു സംഘം. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.